എനിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു. അമ്മ പൊളിച്ചു. ഈ അടുത്ത കാലത്തൊന്നും എനിക്ക് അമ്മയോട് ഇത്രയും ഇഷ്ടം തോന്നിയിട്ടില്ല. ഗൗരിയച്ചിയുടെ അച്ഛൻ ഇനി ഈ ആയുസ്ലി വീട്ടുമുറ്റത്ത് കാലൊത്തില്ല. ആജാതി വരട്ടല്ലേ വരട്ടിയത്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ ഉമ പറയുന്നതാ ശരിയെന്ന്. മുരളിയേട്ടന്റെ പെണ്ണ് ദേവിയേട്ടത്തി തന്നെയാ, അതാ ശരി. ദേവിയേട്ടത്തി ഉപേക്ഷിച്ചിട്ട് ഗൗരിയച്ചിയെ കല്യാണം കഴിക്കാന്ന് വിചാരിച്ചതേ തെറ്റാ. അതാ ഇപ്പൊ ഇങ്ങനെയെല്ലാം ഉണ്ടായത്. ഇനി ആ ചേച്ചിയുടെ കാര്യവും പറഞ്ഞു ഉറുമീച്ച എന്നെ ഭരിക്കാൻ വരില്ലല്ലോ. എന്താ ഒന്നും മിണ്ടാത്തത്? നാവിറങ്ങിപ്പോയോ? ഒന്ന് ചിലക്കാതെ ഇറങ്ങി പോടി. ഇനി എന്റെ മുമ്പിൽ കിടന്ന് പോഴത്തരങ്ങൾ വിളിച്ചു പറഞ്ഞോണ്ടല്ലോ ഒറ്റ കുത്തു ഞാൻ വെച്ചു തരും. അയ്യടാ, ഉത്തരം മുട്ടുമ്പോ തല്ലാ വരുന്നോ? അത് കൊള്ളാലോ. ഏത് നേരം നോക്കിയാലും തമ്മി തല്ലാണല്ലോ. അങ്ങോട്ട് വരട്ടടി. ശരിയാ, എന്താ ഇവിടെ കാണിക്കണേ? കൊറേ നേരമായല്ലോ. ഞങ്ങള് ചുമ്മാ കളിച്ചതാ. ഓ, കളിച്ച കളിയൊക്കെ കൊറേ കൂടുന്നുണ്ട്. ആ, കൊറച്ച് വെള്ളം തേടി കുടിക്കാൻ. എന്താ, എന്തോ ഒരു തല്ലിപ്പൊളിക്കാര്യം പറയാനുണ്ടല്ലോ. അതിനല്ലേ ഇപ്പൊ ചന്ദ്രോത്ത് നിന്ന് വെള്ളം കുടിക്കാൻ ഇങ്ങോട്ട് വന്നത് അല്ലേ? എന്തൊരു കുരുട്ടുബുദ്ധിയാണ് നിനക്ക്! എന്തെങ്കിലും ഒന്ന് മനസ്സിൽ വിചാരിച്ചാ മതി. ഇതൊക്കെ മനസ്സിലാക്കാനേ അത്രക്ക് വലിയ ബുദ്ധി ഒന്നും വേണ്ട. ഞാൻ ജനിച്ചപ്പ തുടങ്ങി കാണുന്നതല്ലേ ഈ മുതലിനെ. ഞാനും അമ്മയുടെ നെഴലി നോക്കി ഞാൻ പറയും എന്താ മനസ്സിലിരിപ്പെന്ന്. പറ ഇപ്പൊ എന്താ പറയാൻ വന്ന? പറയാ. പറഞ്ഞു കഴിയുമ്പോ രണ്ടും കൂടി എന്നെ ചാടിക്കടിക്കാൻ വരരുത്. അത് പറഞ്ഞു കഴിഞ്ഞാലല്ലേ പറയാൻ പറ്റൂ. അമ്മ ധൈര്യമായിട്ട് പറ. ഉറുമീച്ച് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അമ്മയുടെ കൂടെ ഉണ്ടാവും. പറയട്ടെ. പറയേ. മുരളിയോട് പറഞ്ഞ അവൻ ചെന്ന് ഗൗരിയെ വിളിച്ചിറക്കി കൊണ്ട് വരുവോ? എന്താ വിളിച്ചാ ഇറങ്ങി വരുവായിരിക്കും അല്ലേ? അമ്മ എന്ത് ഭ്രാന്തായി പറയുന്ന? അയാളെയും ഗൗരിയച്ചി അമ്മ എന്തൊക്കെയാ പറഞ്ഞെന്ന് ഓർക്കുന്നുണ്ടോ? എന്നിട്ടിപ്പൊ ഇങ്ങനെ കരണം പറയാൻ എന്താ ഉണ്ടായ? അമ്മക്ക് എങ്ങനെ എങ്ങനെ മാറാൻ പറ്റുന്നേ? വർത്താനം പറയാൻ വന്നിരിക്കുന്നു. ഉറുമി, എന്താ നിന്റെ അഭിപ്രായം? നാളെ ഗൗരിയുടെ കല്യാണം. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്യണം. ഏട്ടൻ ചെന്ന് വിളിച്ച ഗൗരിയച്ചി ഇറങ്ങി വരുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അതൊന്നും നടക്കാത്ത കാര്യം. ഗൗരിയച്ചിയുടെ അച്ഛൻ ഏട്ടനെ അങ്ങോട്ട് കാലുകുത്താൻ സമ്മതിക്കില്ല. എന്നിട്ട് വേണ്ടേ പറയാൻ? അമ്മ അതങ്ങ് മറന്നേക്ക്, അതാ നല്ലത്. ഒന്നും ഇടായിരിക്കണേ അവിടെ. ഉറുമി, ഗൗരിക്ക് ഈ കല്യാണം മനസ്സുകൊണ്ട് ഒട്ടും ഇഷ്ടമല്ലെന്ന് നിനക്ക് ഉറപ്പാണല്ലോ. ആ പോങ്ങൻ ചെക്കന്റെ താലി കഴുത്ത വീണ അവളുടെ ജീവിതം പോവും. അവൾക്ക് രക്ഷപ്പെടണം എന്നുണ്ടാവില്ലേ? ഇല്ലേ? അമ്മ ഏട്ടനോടൊന്ന് പറഞ്ഞു നോക്ക്. അവൻ ചെന്ന് വിളിച്ച ഗൗരി ഇറങ്ങി വരും, എനിക്ക് ഉറപ്പാ. ഇതും പറഞ്ഞു ചെന്നാലേ അമ്മക്ക് ഏട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടാം. ഒന്നുമില്ല, അവൻ ഞാൻ പറഞ്ഞ കേക്കും. നീ കണ്ടോടി. അയ്യടാ, നല്ല വർത്താനം പറഞ്ഞു വന്നേക്കണോള്. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. അമ്മ പൊളിച്ചു. ഈ അടുത്ത കാലത്തൊന്നും എനിക്കമ്മയോട് ഇത്രയും ഇഷ്ടം തോന്നിയിട്ടേയില്ല. നീ ഉറുമി പോടി, പോരുന്ന് പഠിക്കടി.